ഹവായ് അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ ഒന്ന്. പക്ഷേ ഈ സ്റ്റേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു ദ്വീപാണ്. ഡാൻസിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയുണ്ട് ഈ ദ്വീപിലേക്ക്. പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന ഈ അത്ഭുത ദ്വീപ് സഞ്ചാരികളുടെ എന്നത്തെയും ഒരു സ്വപ്നഭൂമിയാണ്. ആ സ്വപ്നഭൂമിയിലേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയുടെ വീഡിയോ ഇവിടെ തുടരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗാർഡൻ ഓഫ് ഈഡൻ അല്ലെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഈ സ്ഥലത്തെ ലിറ്റിൽ ബിറ്റ് ഓഫ് പാരഡൈസ്, അതായത് നമ്മൾ പോകുന്ന വഴിയിലെ ഒരു ചെറിയ സ്വർഗം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 26 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പൂന്തോട്ടത്തിൽ ഒരുപാട് റെയറായിട്ടുള്ള മരങ്ങളും യുണീക്കായിട്ടുള്ള ഫ്ലവേഴ്സും അങ്ങനെ ഒരുപാട് ബേർഡ്സ് തുടങ്ങി പലതരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കാണാം. ഞങ്ങള് ഇപ്പം ഒരു വാട്ടർഫോൾ ഗാർഡൻ ഓഫ് ഈഡനിലെ ഒരു വാട്ടർഫോൾ കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. നല്ല വെതർ അല്ലേ? നല്ല വെതർ. പറഞ്ഞ വാട്ടർഫോൾ എന്ത് രസമാണ് നോക്കിക്കേ. നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ താഴെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ആക്സസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്നത് ആ വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്കിവിടെ നിന്ന്. ആ കാണുന്ന നമ്മളിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നടുക്കായിട്ട് നിൽക്കുന്ന ഒരു റോക്ക്, വലിയ റോക്ക് പോലെ ഇരിക്കുന്നുണ്ടാവും. ആ അതാണ് ജൂറാസിക് പാർക്കിൻ്റെ ആദ്യത്തെ എൻട്രോയിലെ ഹെലികോപ്റ്റർ വരുന്ന ആ റോക്കാണത്. ഞങ്ങൾ ഇപ്പോഴും ഗാർഡൻ ഓഫ് ഈഡനിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഓരോ വ്യൂ എന്ന് പറഞ്ഞാലും. കണ്ടില്ല, ഇപ്പം നമ്മൾ കാണുന്നതാണ്, ദൂരെ നിന്നൊക്കെ ഓഷ്യൻ്റെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കണ്ടില്ല, മരങ്ങളൊക്കെ നിൽക്കുന്നത് തന്നെ കാണാൻ എന്ത് രസമാണ്. ഓരോ മരങ്ങളും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻ്റ് സ്പീഷീസ് ആണ് ഓരോ മരങ്ങളും നിൽക്കുന്നത്. Thank you.
ഓക്കേ ഗായ്സ്, ഞങ്ങള് കുറച്ച് നേരമായിട്ട് നടക്കാൻ തുടങ്ങിയത് ഇന്നത്തെ എക്സസൈസ് തീർന്നുണ്ട്. ഇവിടെ ഗാർഡനും വീടിനും വരുമ്പോഴേ തീർച്ചയായിട്ടും നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള പ്രിപ്പയർ ആയിട്ട് തീർച്ചയായിട്ടും വേണം. എന്താ വെച്ചാൽ നമ്മൾ സ്പെഷ്യലി നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളിവിടെ കുറച്ചു നേരം ചുമ്മാതെ ഇരുന്ന് പോകും. എന്താ വെച്ചാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ടയർഡായി നമ്മൾ, ഞങ്ങളെല്ലാവരും നല്ലോണം ടയർഡായി. ഇതാണ് ഇവിടുത്തെ റെസ്റ്റ്റൂം. നമ്മൾ ഈ കാണുന്ന ടൂൾസൊക്കെ ഈ ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് അവർ കണ്ടെടുത്ത കുറേ പഴയ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏജ് ടൂൾസ് ആണ് ഇതൊക്കെ. ഓക്കെ ഗായ്സ്, ഞങ്ങളിപ്പം ഗാർഡൻ ഓഫ് ഈഡനിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. അവിടുത്തെ വ്യൂസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യൂസാണ്. ക്യാമറാസ് നമ്മൾ എത്ര ഏതൊക്കെ രീതിയിലുള്ള ക്യാമറാസ് കൊണ്ടുപോയി വീഡിയോസ് എടുത്താലും അവിടുത്തെ വ്യൂസ് കാണണമെങ്കിൽ അവിടെ ചെന്ന് കണ്ടേ പറ്റത്തുള്ളൂ. എന്നാലേ അതിന്റെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും. ഇനി ഞങ്ങള് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, പക്ഷേ ഇനിയും ഉണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇനിയും ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു വ്യൂവിൽ പോയാൽ അവിടെ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം നമുക്ക് തോന്നുന്നു. അത്രയ്ക്ക് റിലാക്സിംഗ് ആണ് അവിടുത്തേത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Stay tuned, stay blessed. Next episode is coming soon.